3715. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah. Alhamdulillahi rabbil alameen. Wassalatu wassalamu ala sayyidil mursaleen. Wa ala alihi wa sahbihi kullihim ajma'in. As-salatu wassalamu alayka ya Rasul Allah. As-salatu wassalamu alayka ya Habib Allah. خذ بأيدينا قلت هيرتنا أدركنا يا رسول الله خذ بأيدينا قلت هيرتنا أدركنا يا حبيب الله بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل وَجَعَلْنَاكُمْ شُعُوبًا وَقَبَائِلَ لِتَعَارَفُوا إِنَّ أَكْرَمَكُمْ عِنْدَ اللَّهِ أَتْقَاكُمْ إِنَّ اللَّهَ عَلِيمٌ خَبِيرٌ قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله وَإِن تُطِيعُوا اللَّهَ وَرَسُولَهُ لَا يَلِتْكُم مِّنْ أَعْمَالِكُمْ شَيْئًا إِنَّ اللَّهَ غَفُورٌ رَّحِيمٌ إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم
يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم لا تمنوا علي إسلامكم بل الله يمن عليكم من هداكم للإيمان أن هداكم للإيمان إن كنتم صادقين إن الله يعلم غيب السماوات والأرض والله بصير بما تعملون صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين الحمد لله الذي أذهب عنكم عبية الجاهلية وتكبرها صدق محمد رسول الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم وعلى مومة سيدنا ومولانا محمد വേദിക്ക അലങ്കാരമായി നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിത കാരണവന്മാർ സദസ്സിലും പരിസരത്തുമായി ഈ വേദിയെ ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരിമാർ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സൂറത്തുൽ ഹുജറാത്തിൻ്റെ തീരത്തുകൂടെയുള്ള സൂറത്തുൽ ഹുജറാത്തിൻ്റെ തീരത്തിലൂടെയുള്ള ഈ പഞ്ചദിന യാത്ര അത് ഇന്നത്തോടുകൂടി സമാപിക്കുകയാണ്. നാലു ദിവസം നാം വിചാരിച്ചതുപോലെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സമയ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് ഹ്രസ്വമായ ഭാഗങ്ങൾ കേൾപ്പിച്ചു. ഇന്നലെയൊക്കെ നാം ധാരാളം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം കരുതിയിരിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ ഉപദ്രവകാരിയാണ് എന്ന് പഠിപ്പിച്ച നാക്കിൻ്റെ ഫസാദിനെക്കുറിച്ചാണ് ഇന്നലെ നാം സംസാരിച്ചത്. തലേനാടും അതുതന്നെയാണ് സംസാരിച്ചത്. അതിൻ്റെ തൊട്ടു തലേനാട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമൂഹം കാണിക്കേണ്ട സമീപനം എന്താണ് എന്ന് പഠിപ്പിച്ചു. പ്രഥമ ദിവസം അള്ളാഹുവിനോടുള്ള സമീപനം ഒരു വിശ്വാസിയുടേത് എങ്ങനെയായിരിക്കണം, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ എത്തിച്ചു തരുന്ന അള്ളാഹുവിൻ്റെ ഹബീബിനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രഥമ ദിവസം നാം സംസാരിച്ചത്.
നാലു ദിവസങ്ങളിലായി നാം സംസാരിച്ചത് ഓരോ ദിവസം ഓരോ യാ അയ്യുഹല്ലദീന ആമനു, അഞ്ചു യാ അയ്യുഹല്ലദീന ആമനു എന്നാണ് സൂറത്തുൽ ഹുജറാത്തിൽ പ്രത്യേകിച്ചുള്ളത് എന്ന് തുടക്കം മുതൽ പറയാൻ തുടങ്ങിയത്. ഒന്നാമത്തെ ദിവസം ഒന്ന്, രണ്ടാമത്തെ ദിവസം മറ്റൊന്ന്, മൂന്നാമത്തെ ദിവസം മറ്റൊന്ന്, നാലാം ദിവസം ഇന്നലെ രണ്ട് യാ അയ്യുഹല്ലദീന ആമനു സംസാരിച്ചു. നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ കേട്ടതുപോലെ ഈ അഞ്ചു ദിവസം സംസാരിച്ചത് സൂറത്തുൽ ഹുജറാത്തിന്റെ ചെറിയ ഒരാശയം പോലുമല്ല. വളരെ ചെറിയ ഒരാശയം പോലും സംസാരിച്ച് തീർക്കാൻ നമുക്ക് സാധിക്കില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഈ അഞ്ചു ദിവസം ഈ ഒരു അധ്യായത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തത് 35 വരുന്ന തഫ്സീർ ഗ്രന്ഥങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം സംസാരിക്കാൻ തീരുമാനിച്ചാണ് ഓരോ ദിവസവും നമ്മളിവിടെ എത്തുന്നത്. അതിൽ തന്നെ നല്ല ഒരു ഭാഗം നമുക്ക് പറയാൻ സാധിച്ചിട്ടുമില്ല. ഞാനത് പറയുന്നത്, ഒരു മഹാസമുദ്രത്തിൽ വിരലിട്ടു, ആ വിരലിങ്ങോട്ട് പൊക്കിയാൽ ആ വിരലിലുള്ള തുള്ളി അതെല്ലാം മുറിഞ്ഞു വീണ് അവസാനം ആ വിരലിൽ ബാക്കി വരുന്ന നനവ്, അതിങ്ങോട്ട് പോന്നതുകൊണ്ട് ഈ ബഹറിൽ എത്രമാത്രം വെള്ളം ചുരുങ്ങി, ഒന്നും ചുരുങ്ങിയിട്ടില്ല. ഇതേ രൂപത്തിലാണ് ഖുർആനിന്റെ ആശയതലങ്ങൾ. നമുക്ക് പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല, എന്നാലും ഒരു എത്തിനോട്ടം മാത്രം നടത്തി നമ്മളൊക്കെ ഒരു പുനർ വിചിന്തനം നടത്താൻ വേണ്ടി. നന്നാകുമോ എന്ന ഒരു ചെറിയ പരിശോധനയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് നടത്തിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നാലഞ്ചു ദിവസങ്ങളിൽ കേട്ടതിന്റെ ബർക്കത്തുകൊണ്ട്, അല്ലാഹുവിന്റെ കലാമാണല്ലോ നാം ചർച്ച ചെയ്തത്, അതിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ, എല്ലാവരെയും നന്നാക്കി തരട്ടെ. പഠിച്ചവനെ, ഞങ്ങളെ നീ രണ്ടു രോഗത്തും സലാമത്താക്കണേ റഹ്മാനെ. ഇന്ന് യാ അയ്യുഹല്ലദീന ആമനു എന്ന് അഞ്ചു തവണ പറഞ്ഞ് ഈ സൂറയിൽ ഇനി അല്ലാഹു തആല യാ അയ്യുഹന്നാസ്, ഓ വിശ്വാസികളെ എന്ന് വിളി, ഓ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പ്രത്യേകം ഒരു കാര്യം ഉണർത്തിയത് കാണാം. വിശ്വാസികളെന്നില്ല, അവിശ്വാസികളെന്നില്ല, എല്ലാ മനുഷ്യ വിഭാഗങ്ങളെയും കൂടെ കൂട്ടി വിളിക്കുമ്പോഴാണ് യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ എന്ന് വിളിക്കുന്നത്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന് പൊരുത്തപ്പെട്ട റൂട്ടിലൂടെ ചലിക്കുന്ന, അവനെ വിശ്വസിച്ച്, ഹബീബിനെ വിശ്വസിച്ച്, അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നടക്കുന്ന കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവരെ വിളിക്കുക, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ എന്നാണ് വിളിക്കുക. എന്നാൽ സാധാരണഗതിയിലൊരു പെയ്യുടെ മക്കളിൽ അനുസരണക്കേട് കാണിക്കുന്നവരും അനുസരണമുള്ളവരുമുണ്ടാകും. അനുസരണമുള്ളവനെ, വാപ്പ പറയുന്നത് കേൾക്കുന്നവനെ ഓമന പേരിൽ ഒരു പക്ഷേ വിളിച്ചേക്കാം, കുഞ്ഞാപ്പൂ ബിച്ചാപ്പൂ എന്നൊക്കെ വിളിച്ചേക്കാം. അനുസരണക്കേട് കാണിച്ചാൽ അവിടെ പലപ്പോഴും ഉപ്പാവന്റെ പേര് വിളിക്കുക, ഉപ്പാവന്റെ പേര് വിളിക്കുക, വളരെ നാറിയ മൃഗങ്ങളുടെ പേരായിരിക്കാം ഒരു പക്ഷേ വിളിക്കുക. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരോടും അല്ലാഹു സംസാരിക്കുമ്പം, നോക്ക് നിങ്ങൾ വളരെ മനുഷ്യരാണെന്ന നിലയും വലയും വെച്ചുകൊടുത്തുകൊണ്ടാ സംസാരിക്കുന്നത്. യാ അയ്യുഹന്നാസ്, ഓ മഹാജനങ്ങളെ, മാന്യ മഹാജനങ്ങളെ, തീർച്ചയായും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് മിന്ദക്കരിം വ ഉൻസാ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. മുസ്ലിമാവട്ടെ, അമുസ്ലിമാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ജൂതനാവട്ടെ, ഭൂമിലോകത്തുള്ള മനുഷ്യരെല്ലാവരും, ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന സർവ മനുഷ്യരും
ആദമിന്റെയും ഹവ്വായിന്റെയും മക്കളാണ് റളിയല്ലാഹു അൻഹുമാ. ആദം നബി അലൈഹി സലാമിന്റെയും ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും മക്കളാണ്. ആ വല്ലിമ്മയിൽ നിന്ന് വല്ലിപ്പയിൽ നിന്ന് വന്നതാണ് ഈ മക്കളൊക്കെ. മിന്ദ കരിമ്പൗൻസാജാൽനാക്കും ശുഭം വക്കബായില, പിന്നെ നിങ്ങളെ വ്യത്യസ്തങ്ങളായ കുടുംബങ്ങളും സമൂഹങ്ങളുമൊക്കെ ആക്കി മാറ്റിയില്ലേ എന്നത്, നിങ്ങളെ വ്യത്യസ്ത കുടുംബങ്ങളും ശാഖകളുമാക്കി മാറ്റാനുള്ള കാരണം, ലിതാറഫൂ, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. എല്ലാവരും ഒരുപോലെ ആയിക്കൂടാ, പരസ്പരം തിരിച്ചറിയണമെന്ന് കരുതിയാണ്. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, തീർച്ചയായിട്ടും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ മാന്യനായ വ്യക്തി, നിങ്ങളിൽ ഏറ്റവും വലിയ മാന്യൻ, ഇൻദല്ലാഹി, പടച്ചറപ്പിന്റെ അടുത്തെത്തുമ്പോ അത്ഖാകും, നിങ്ങളിൽ ആർക്കാണോ കൂടുതൽ തഖ്വയുള്ളത് ആ ആളാണ് കേട്ടോ നിങ്ങളിൽ ഏറ്റവും വലിയ മാന്യൻ, ആ ആളാണ് നിങ്ങളിൽ ഏറ്റവും വലിയ മാന്യൻ. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹു നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്നത് ഏതൊരാശയമാണെന്ന് ചോദിച്ചാൽ, വർഗവർണ്ണ ഭാഷദേശ വ്യത്യാസങ്ങൾ വെച്ച് ഒരിക്കലും മനുഷ്യർക്കിടയിൽ വിവേചനമുണ്ടായിക്കൂടാ, മനുഷ്യരെല്ലാം ഒരുമ്മയുടെയും ഒരുപ്പയുടെയും മക്കളാണ്. അവർ പരസ്പരം ഏകോദര സഹോദരങ്ങളാണ്. പരസ്പരം ഒരാൾ ഒരാളുടെ നെഞ്ചിലേക്ക് കടാര ഇറക്കാൻ പാടില്ല, ഒരാൾ ഒരാളോട് പോരു കാണിച്ച് ജീവിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞ, ഇതിന്റെ മുമ്പ് നാം പറഞ്ഞ, ഗീബത്ത്, പരിഹാസം, കള്ളപ്രചരണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ മനുഷ്യൻ അവസാനിപ്പിച്ചുകൊണ്ട് ഏകോദര സഹോദരങ്ങളായി ഐക്യത്തോടെയും ഒരുമയോടെയും അവർ ജീവിക്കണം. ഈ ഒരാശയമാണ് പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കണം, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന അവർണ സവർണ സമ്പ്രദായം ഇത് ലോകത്ത് നിലനിൽക്കാൻ പാടില്ല എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. അവർണരും സവർണരും എല്ലാവരും കണക്കാണ്. അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് മഹത്വം വേണോ, അത് നിങ്ങളുടെ നെഞ്ചകത്തുള്ള തഖ്വയുടെ കടുപ്പം കൊണ്ടാണ് നിങ്ങൾക്ക് മഹത്വം കൂടുന്നതും കുറയുന്നതുമൊക്കെ എന്ന് മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു മഹത്തായ ആശയം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഫത്ഹു മക്ക ദിവസത്തിൽ, മക്കം ഫത്ഹായി, മക്കം അല്ലാഹുവിന്റെ ഹബീബ് കീഴടക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്ന പ്രഭാഷണത്തിൽ അവിടുന്ന് ഫഹമിദല്ലാഹു വ അസ്നാ അലൈഹി, കഅബാലയം തവാഫ് ചെയ്തതിന്റെ ശേഷം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു. അല്ലാഹുവിനെ സ്തുതിച്ചു, അല്ലാഹുവിനെ ഹംദു ചെയ്തു, പ്രാരംഭ മുറകളെല്ലാം നിർവഹിച്ചു. പ്രഭാഷണത്തിലേക്ക് കടന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ثم قال الحمد لله الذي أذهب عنكم ربية الجاهلية وتكبرها. ആ വിവരമില്ലാത്ത കാലഘട്ടത്തിൽ, ഡാർക്ക് ഏജ് യുഗത്തിൽ നിങ്ങളിൽ നിലനിന്നിരുന്ന വിവേചനവും അഹങ്കാരവും ഗമയും ഗർവവും എല്ലാം ഇസ്ലാം, ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വേരോടിച്ചുകൊണ്ട് അതെല്ലാം തകർത്ത് കളഞ്ഞ റബ്ബിനാണ് സർവസ്തുതിയും. ഇന്നു മുതൽ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരേ ലെവലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരും ആരെക്കാളും ഗമ കാണിക്കാൻ പാടില്ല, ഒരാളും ഒരാളുടെ മേലിലും സ്വാധീനം കാണിക്കാൻ പാടില്ല, ഒരേപോലെ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ജീവിക്കണം മുസ്ലിം ഉമ്മത്ത്.
ഇതാണ് പഠിപ്പിക്കുന്നത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്ത് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ വിവേചനവും ഗമയും ഗർവും ഒക്കെ അവസാനിച്ചതിൽ അല്ലാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ടാണ് മക്കം ഫതഹിന്റെ അന്ന് തന്റെ പ്രഭാഷണം ആരംഭിക്കുന്നത്. എത്രമാത്രം ആഗ്രഹിച്ചു ആ മനുഷ്യ സ്നേഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ നിലനിൽക്കുന്ന ഈ വിവേചനവും എതിർപ്പും ഗർവും അഹങ്കാരവും ഒന്ന് വേരോടെ പിടിതെറിയണമെന്ന് എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ആ ഒരൊറ്റ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം പ്രഭാഷണം തുടങ്ങുന്നത് അവിടെ തൊട്ടാണ്. പ്രഭാഷണം തുടങ്ങുന്നത് അവിടം തൊട്ടാണ്. അവിടെയാണ് ഒരേ മനസ്സോടെ നീങ്ങുന്ന മനുഷ്യരെയാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ആയത്തിറങ്ങാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നറിയോ നിങ്ങൾ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതാ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് മക്കം ഫത്ഹ് ആയതിന്റെ ശേഷം അതാ കഅബയിൽ കയറി ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാണ്, ഓ ബിലാലെ, ഇന്നാണ് നമുക്കിവിടെ ലോകത്ത് അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന ആ സത്യത്തിന്റെ വിളംബരം, അതാ ഉച്ചയുസ്ഥരം പ്രഖ്യാപിക്കപ്പെടാൻ പോകേണ്ടത് ഇന്നാണ്. ഓ ബിലാൽ, നിങ്ങൾ അത്യുച്ഛത്തിലൊന്ന് കഅബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം ഫഅലാ ദഹ്റൽ കഅബതി, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു കഅബയുടെ മുകളിൽ കയറി, ഫഅലാ മഹാനവർകൾ കയറി, ദഹ്റൽ കഅബതി കഅബയുടെ മുകളിൽ കയറി, എന്നിട്ട് ഫഅദ്ദന അത്യുച്ഛത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുകയാണ്. മക്കയുടെ എല്ലാ ഭാഗത്തേക്കും ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേട്ടിരുന്നു എന്നാണ്. അത്രയും വലിയ ശബ്ദമായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. പക്ഷേ അവർണ സവർണ വിവേചനം നിലനിൽക്കുന്ന കാലഘട്ടത്തില് അത് പൂർണമായ സമൂഹത്തിൽ നിന്നങ്ങോട്ട് മാഴിഞ്ഞു പോകാത്ത ഒരു സമയമാണെന്നതുകൊണ്ട് സ്വാഭാവികമായും പെട്ടെന്ന് മക്കം ഫത്ഹ് കഴിഞ്ഞ് കറുകറുന്നനെ കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് കൊടുക്കാൻ പറയുമ്പോ അവിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അല്ലാഹുവിന്റെ റസൂല് മക്കം ഫത്ഹിന്റെ അന്ന് പ്രഭാഷണം നടത്തുമ്പം തന്റെ മുമ്പിൽ ആലില പോലെ വിറക്കുന്ന കുറേശി തമ്പുരാക്കന്മാർ, ആ തമ്പുരാക്കന്മാര് മുഹമ്മദ് ഞങ്ങളോട് മധുരമായി പ്രതികാരം വീട്ടുമെന്ന് തന്നെ വിശ്വസിച്ചു മുറച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യം, ഞാൻ ഇന്ന് നിങ്ങളെ എന്തു ചെയ്യുമെന്നാ നിങ്ങൾ ധരിച്ചത്? അവിടുന്ന് പറഞ്ഞു, അൻതാഹും കരീം വബ്നു അഖീം കരീം. നോക്ക് നിങ്ങൾ എത്ര നല്ല സോപ്പിംഗ്. റസൂലുള്ളാഹി തങ്ങളോട് പറയാൻ, മുഹമ്മദേ, നീ മാന്യതക്കു നിരക്കാത്ത ഒരു കാര്യം പോലും ഇന്നുവരെ ചെയ്തിട്ടില്ല. അരിഞ്ഞു നുറുക്കിയാലും അത് മാന്യതക്ക് കോട്ടം തട്ടുന്നതല്ല. കാരണം അത്രയും വലിയ അക്രമ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നിന്നോട് കാണിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു? അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അഖൂലു കമാ ഖാല അഖി നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാം, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, ലാ തസ്രീബ അലൈക്കുമല്ലോ, ഇന്ന് നിങ്ങളോട് മധുര പ്രതികാരം വീട്ടാൻ ഞാനില്ല, ഇന്ന് നിങ്ങളെ വഷളാക്കാൻ ഞാനില്ല, ഇന്ന് നിങ്ങളോട് പ്രതികാര നടപടിക്കില്ല. അന്തുമുത്തുലഖാ, പൊയ്ക്കോ, നിങ്ങളൊക്കെ സർവവിധ സ്വതന്ത്രരാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ അവരൊക്കെ അവരുടെ ജീവിതത്തിന് ഉറപ്പും വാങ്ങി അതുവരെ നിന്ന് വിറക്കുന്നവരാണ്. റസൂലുള്ളാഹി തങ്ങൾ പരസ്യമായി അവർക്ക് സംരക്ഷണം ഉറപ്പാക്കിയപ്പം അവരൊക്കെ ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നുണ്ട് ഈ ഖുറൈശി തമ്പുരാക്കന്മാർ. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുന്നത്. അങ്ങനെ മോചിപ്പിച്ച ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഈ രംഗം കണ്ടപ്പോ ഉടനെ തന്നെ പറഞ്ഞു, ഇതാബുബ്നു ഉസൈദ് എന്ന് പറയുന്ന ചങ്ങാതി പറഞ്ഞു, വകാന മിനത്തുലഖാ,
റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ മോചിപ്പിച്ച കൂട്ടത്തിൽപ്പെട്ട സ്വതന്ത്രരാണ് നിങ്ങൾ, നിങ്ങൾ ധൈര്യമായി നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കോ, എന്നെ ഇനി ശല്യപ്പെടുത്താഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സമ്മതം കൊടുത്തവരുടെ കൂട്ടത്തിലാണ്. അവരൊക്കെ മാറി നിൽക്കുന്നുണ്ട് കഅബയുടെ മുറ്റത്ത് എന്തു നടക്കുന്നു എന്ന് കാണാൻ. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങു കൊടുക്കുന്നത്. അപ്പോൾ ഇതാബ് ഇബ്നു ഉസൈദ് വിളിച്ചു പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ ഖബള ബീ ഹത്താ ലം യറഹാദൽ യൗം. ഇവൻ പറയുന്നു, വലിയ ഭാഗ്യം എന്റെ വാപ്പെന്ന് ഹയാത്തിലില്ലാത്ത വലിയൊരു കാര്യം തന്നെയാ. എന്റെ വാപ്പ ഇന്ന് ഹയാത്തിലില്ലാത്തത് ഈ ദിവസത്തെ അഭിമുഖീകരിക്കുന്നതിന്റെ മുമ്പ് എന്റെ വാപ്പയുടെ റൂഹ് പിടിച്ച റബ്ബിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പറയുന്നു. ആരാണ് ഈ ബാങ്ക് കൊടുക്കുന്നത്? അടിമയായിരുന്ന അടിമപ്പയ്യനായിരുന്ന ബിലാലാണോ ഈ ബാങ്ക് കൊടുക്കുന്നത്? അതും കറുകറുന്നനെ കറുത്ത കാക്കച്ചിയെ പോലെ കറുത്ത. അപ്പോഴേക്ക് മറ്റൊരാൾ അവിടെ നിന്ന് പറഞ്ഞു, അമാ വജദ മുഹമ്മദുൻ സിവാ ഹാദൽ ഖുറാൻ, ഈ കരിങ്കാക്കയല്ലാതെ ബാങ്ക് വിളിക്കാൻ മുഹമ്മദിന് മറ്റാരെയും ലഭിച്ചില്ലേ? കാരണം അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന വിവേചനത്തിന്റെ കടുപ്പമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളംബ സമ്മതപ്രകാരം ആ നടത്തിയ ബാങ്ക്, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിന്റെ അത്യുച്ഛത്തിൽ മുടക്കിയ ബാങ്ക്, അത് കേവലം സത്യത്തിന്റെ വിളംബരം മാത്രമല്ല, മറ്റൊരു കാര്യവും കൂടെ അവിടെ ഉണ്ട്, സ്വാതന്ത്ര്യത്തിന്റെ വിളംബരവും കൂടെയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ബാങ്ക് ഫത്ഹായതോടുകൂടെ, മക്കം ഫത്ഹായതോടുകൂടെ ഇതാ ഞങ്ങൾ സ്വതന്ത്രരാണ് എന്ന സന്തോഷം മുസ്ലിമീങ്ങൾ അറിയിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ വിളംബരവും കൂടെയാണ്, സ്വാതന്ത്ര്യം കൊണ്ടാടുകയും കൂടെയാണ്. കഴിഞ്ഞില്ല, മറ്റൊരു വിളംബരവും കൂടെ അവിടെ സമ്മേളിക്കുന്നുണ്ട്. അതേതാണെന്നറിയോ? വിവേചനത്തിനെതിരെയുള്ള വിളംബരമാണ്, വിവേചന മരുത് എന്ന വിളംബരമാണ്. അതുകൊണ്ടാണ് കറുകറുന്നനെ കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ ബാങ്ക് വിളിക്കുന്നത്. ആലോചിക്കണം നിങ്ങൾ അതിന്റെ ഗൗരവം. ഈ കരിങ്കാക്കയല്ലാതെ ബാങ്ക് കൊടുക്കാൻ കിട്ടിയില്ലേ എന്നൊരാൾ, ഓ ഈ കരിങ്കാക്കയൊക്കെ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് എന്റെ വാപ്പ മരണപ്പെട്ടത് നല്ല കാലം എന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞപ്പോ, അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന് ഈ ആയത്തിറങ്ങുന്നത്. കണ്ടോ, വിശ്വാസികളെയോ അല്ലാത്തവരെയോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അഭിസംബോധനം. യാ യുഹന്നാസ്, ഓ മനുഷ്യരേ, ഇന്നാ ഖലഖ്നാകും മിൻ ദകരിം വഉൻസാ, നിങ്ങളെയൊക്കെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വർഗ വർണ്ണ ഭേഷ ദേശ വിവേചനം പാടില്ല. അയ്യാമു തശ്രീഖിന്റെ നടുവിലത്തെ ദിവസം ദുൽഹിജ്ജ 12-നാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, മിമ്പറിൽ നിന്ന് പറഞ്ഞു, യാ യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ് വഇന്ന അബാകും വാഹിദ് അലാ ലാ ഫദ്ല ലി അറബിയ്യൻ അലാ അജമിയ്യ് وَلَا لِيَجَمِيٍّ عَلَى عَرَبِيٍّ وَلَا لِيَحْمَرَ عَلَى سُوَدَ وَلَا لِيَسُوَدَ عَلَى أَحْمَرَ إِلَّا بِالتَّقْوَى حبیب محمد مصطفی صلی اللہ علیہ وسلم آتنگ پرائی گیا അലാ അറിയണം ഇന്ന റബ്ബക്കും വാഹിദ് നിങ്ങൾക്കൊരേ ഒരു റബ്ബേ ഉള്ളൂ വഅബാകും വാഹിദ് വഇന്നബാകും വാഹിദ് നിങ്ങൾക്കൊരേ ഒരു ഉപ്പ മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറയുന്നു, അയ്യാമു തശ്രീഖിന്റെ നടുവിലത്തെ ദിവസം പ്രസംഗിക്കുമ്പോ നിങ്ങളെ റബ്ബ് ഒരുത്തനാണ്, നിങ്ങളുടെ പിതാവ് ഒരാളാണ്, പിന്നെ എന്തിന് ലാ ഫദ്ല ലി അറബിയ്യൻ അലാ അജമിയ്യ്, ഇല്ല അറബിക്ക് അനറബിയേക്കാളോ, വലാ ലി അജമിയ്യൻ അലാ അറബിയ്യൻ, അനറബിക്ക് അറബിയേക്കാളോ യാതൊരുവിധ ക്രെഡിറ്റുമില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാഷയുടെ കാര്യത്തിൽ നിങ്ങൾ തമ്മിലടിക്കാൻ പാടില്ല, ദേശവ്യത്യാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിലടിക്കാൻ പാടില്ല, വർണ്ണവ്യത്യാസത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിലടിക്കാൻ പാടില്ല. വലാലി അഹ്മറ അലാ സുവദ്, വലാലി അഹ്മറ അലാ സുവദ്, ചുവന്നവന് കറുത്തവനേക്കാൾ ഒരുവിധ മഹത്വവുമില്ല. കണ്ടോ, ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്തവനാണ്, സംഗതി ശരിയാണ്. പക്ഷേ ബിലാലിന്റെ ഉള്ള് വെളുവെളുന്നനെ വെളുത്തിരിക്കുന്നു. ഒരുപക്ഷേ പുറം കണ്ടാൽ മുഖത്തിന്റെ ബാഹ്യ രൂപം, ശരീരത്തിന്റെ ബാഹ്യരൂപം കണ്ടാൽ
തക്കാളിക്കായ പോലെ ചുവത്ത് നിന്നേക്കാം, സംഗതി ശരിയാണ്, അതുകൊണ്ടൊന്നും നടക്കില്ല. ഇൻഷാല്ലാ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ചില ഉദ്ധരണികൾ ഇൻഷാല്ലാ വായിക്കാനുണ്ട്. ഇത്തരം വിവേചനങ്ങൾ നടക്കില്ല. തഖ്വ മാത്രമാണ് നിങ്ങളുടെ കറാമത്തിന്റെ മാനദണ്ഡം, നിങ്ങൾക്ക് മാന്യത വരുന്നതിന്റെ മാനദണ്ഡം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ചുവന്നവനേക്കാൾ കറുത്തവനോ കറുത്തവനേക്കാൾ ചുവന്നവനോ ഒന്നും സ്ഥാനമില്ല. തഖ്വ കൊണ്ടല്ലാതെ ഈ ഒരാശയം വിവേചനം പാടില്ല. സമത്വം എന്ന സുന്ദരമായ ആശയം ലോകത്തെ പഠിപ്പിച്ചിട്ട് റസൂലുള്ള മിമ്പറിൽ നിന്ന് ചോദിക്കാൻ, ഞാൻ ഈ ഒരു സുന്ദരമായ ആശയം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നില്ലേ? എന്നെ എത്തിക്കാൻ ഏൽപ്പിച്ച അള്ളാഹു എന്നെ ഏൽപ്പിച്ച മെസ്സേജ്, സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറിയില്ലേ, എത്തിച്ചു തന്നില്ലേ? ഖാലൂ ബല്ലഗ റസൂലുള്ളാഹി, അവരൊക്കെ പറഞ്ഞു അതെ അതെ, ഹബീബ് എത്തിച്ചു തരേണ്ടത് ആ ക്രമത്തിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നബി ചോദിക്കുന്നു, ഈ ദിവസമേതാൻ, ഈ മാസമേതാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ ദിവസമേതാണെന്നറിയോ, ഈ മാസമേതാണെന്നറിയോ, ഈ നാടേതാണെന്നറിയോ? അവർ പറയുന്നു, യൗമുൻ ഹറാം, ഷഹുറുൻ ഹറാം, ബലദുൻ ഹറാം. വിശുദ്ധമായ ദിവസമാണ്, വിശുദ്ധമായ മാസമാണ്, വിശുദ്ധമായ മണ്ണാണ് നബിയേ. നബി തങ്ങൾ പറഞ്ഞു എന്നാ നിങ്ങൾ മനസ്സിലാക്കിക്കോ. കത് ഹറമല്ലാഹു അംവാലക്കും വഅഅറാദക്കും വദിമാഅക്കും, നിങ്ങളെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ രക്തവും എല്ലാം അല്ലാഹു വിശുദ്ധമാക്കിയിരിക്കുന്നു. കഹുറുമതി യൗമിക്കും ഹദാ വശഹരിക്കും ഹദാ വബലദിക്കും ഹദാ. ഈ ദിവസത്തിന്റെ മഹത്വം പോലെ, ഈ മാസത്തിന്റെ മഹത്വം പോലെ, ഈ നാട്ടിന്റെ വിശുദ്ധി പോലെ അല്ലാഹു ഇതെല്ലാം വിശുദ്ധമാക്കിയിരിക്കുന്നു. ഒരാളും ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. ഒരാളും ഒരാളുടെ രക്തം അനാവശ്യമായി, ഒരിക്കലും ഒരാൾ മറ്റൊരാളുടെ രക്തം ചൊരിക്കാൻ പാടില്ല, ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ആലോചിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമത്വത്തിന്റെ മുദ്രാവാക്യം പഠിപ്പിച്ചിട്ട് പറയുന്നു, ലിയുബല്ലിഗിശ്ശാഹിദുൽ ഗൈബ്, നിങ്ങളെല്ലാവരും ഞാൻ ഖിയാമം വരെ വരാൻ പോകുന്ന സർവ്വജനങ്ങളുടെയും പ്രവാചകനാണ്, അവർക്കൊക്കെ ഈ ആശയം എനിക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഇന്നിവിടെ സ്ഥലത്തുള്ളവർ, സ്ഥലത്തില്ലാത്തവർക്ക് ഈ ആശയം കൈമാറണേ, എത്തിച്ചു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ആ ആശയമാണ് സഹാബാക്കിറാം റളിയല്ലാഹു അൻഹും, താബിഈങ്ങള്, താബിഉ താബിഈങ്ങള്, നമ്മുടെ പൂർവികന്മാരിലൂടെ നമ്മിലേക്ക് എത്തിയത്. ആ ആശയമാണ് ഇന്നിവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളെല്ലാം ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ്. തഖ്വ മാത്രമാണ്, തഖ്വ മാത്രമാണ് നിങ്ങളുടെ കറാമത്തിന്റെ മാനദണ്ഡം. നിങ്ങൾക്ക് ബഹുമാനമുണ്ടോ മറ്റൊരാളെക്കാൾ? അത് നിങ്ങൾക്ക് അവനേക്കാൾ തഖ്വയുണ്ടെങ്കിൽ മാത്രമാണ്, അല്ലാതെ ഒരിക്കലും അത് പറയാൻ പറ്റില്ല. യസീദ് ഇബ്നു ശദർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ ടൗണിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. മറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സൂഖിൽ മദീന ഫറാ ഗുലാമൻ നസ്വദ യഖൂൽ. അപ്പോഴാണ് നബിതങ്ങൾ, അന്ന് അടിമക്കമ്പോളം നിലനിൽക്കുന്ന കാലഘട്ടമാണ്, അടിമക്കമ്പോളത്തിലേക്ക് ഹബീബ് ശ്രദ്ധിച്ചപ്പോ ഒരു കറുകറുന്നനെ കറുത്ത നീഗ്രോ വർഗക്കാരനായ അടിമ, ആ അടിമ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ദാ എന്നെ വിൽപ്പനക്ക് വെച്ചതാണ്, പക്ഷേ എന്നെ എടുക്കുന്നവരോട് എനിക്കൊരു ഡിമാൻഡ് പറയാനുണ്ട്. മനിസ്തറാനീ ഫഅലാ ശർത്തി അല്ലാ യംനഅനീ മിന സ്വലവാത്തിൽ ഖംസ്, എനിക്കൊരു ഡിമാൻഡ് പറയാനുണ്ട്, എന്നെ നിങ്ങൾ എടുത്തോ ആർക്കും എന്നെ വാങ്ങാം, എന്റെ മുതലാളി പറഞ്ഞ വില കൊടുത്താൽ നിങ്ങൾക്ക് ആർക്കും എന്നെ കൈവശപ്പെടുത്താം, പക്ഷേ മനിസ്തറാനീ നിങ്ങളെ കൂട്ടത്തിൽ ആരെന്നെ വാങ്ങിയാലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്യുമ്പോ അതെന്റെ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് തടസ്സമാകാൻ പാടില്ലെന്ന ഡിമാൻഡുണ്ട്. കണ്ടോ, കറുകറുന്നനെ കറുത്ത അടിമയാണെങ്കിലും തഖ്വ മനസ്സിലുണ്ട്. ഇത് റസൂലുള്ളാഹിനെ വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ ഒരാൾ അദ്ദേഹത്തെ കാശു കൊടുത്തു വാങ്ങുന്നു. എവിടെ? മിനസ്സൊലവാത്തിൽ ഹംസ്, അഞ്ചു നേരത്തെ നിസ്കാരം വേണമെന്നല്ല, മിനസ്സൊലവാത്തിൽ ഹംസ് ഖൽഫ റസൂലില്ലാഹി, അഞ്ചു നേരം പള്ളിയിൽ പോയി
റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്ന് എനിക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ അനുമതി തരുന്നവർ മാത്രം എന്നെ വാങ്ങിയാൽ മതി. ആ ഡിമാൻഡിൽ ഒരാൾ സ്വീകരിക്കുന്നു, അഞ്ചു നേരം അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ വന്ന് നിസ്കരിക്കാൻ നിൽക്കും. ഈ കറുകറുന്നനെ കറുത്ത ഈ കുട്ടി, ഈ അടിമ പയ്യൻ വരുന്നു, നിസ്കരിക്കാൻ നിൽക്കുന്നു, നിസ്കരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ആ അടിമക്ക് രോഗമായെന്ന് കേട്ടപ്പം ആ കുഞ്ഞിന്റെ രോഗ സന്ദർശനം നടത്തുകയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. കുട്ടിക്ക് സുഖമല്ല എന്ന് കേട്ടപ്പോ അവിടം വരെ പോയി, അത് അന്വേഷിച്ചു. പിന്നെ കേട്ട വിവരം എന്താണ്? കുഞ്ഞ് മരിച്ചിരിക്കുന്നുവെന്നാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ ചെന്നു, റസൂലുള്ളാഹി തങ്ങൾ തന്നെ കുളിപ്പിക്കുകയും ആ എന്നിട്ട് തുടർന്നുള്ള എല്ലാ പരിപാടികളിലും അള്ളാഹുവിന്റെ റസൂൽ അന്ത്യകർമ്മങ്ങളിൽ മുഴുവനും റസൂലുള്ളാഹി തങ്ങള് മറവടക്കുന്ന കബറിന്റെ അടുത്തടക്കം അള്ളാഹുവിന്റെ ഹബീബ് ആ കുട്ടിയെ മറവ് ചെയ്യുന്നിടത്തടക്കം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞങ്ങ് പോന്നപ്പം എല്ലാവരും പറഞ്ഞു, സമൂഹത്തിൽ ഒരു നിലയും വിലയുമില്ലാത്ത ഇവന്റെ കാര്യത്തിൽ എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര വലിയ നിർബന്ധ ബുദ്ധിയൊക്കെ കാണിച്ചത്? എല്ലാ കാര്യങ്ങൾക്കും സജീവമാണ്. കാരണം റസൂലുള്ളാഹി തങ്ങൾ കണ്ടത് കുടുംബമഹിമയല്ല, അള്ളാഹുവിന്റെ ഹബീബ് കണ്ടത് കുടുംബമഹിമയല്ല, റസൂലുള്ളാഹി തങ്ങൾ കണ്ടത് നിറത്തിന്റെ മഹിമയല്ല, ഹബീബ് കണ്ടിരിക്കുന്നത് തഖ്വയുടെ മഹിമയാണ്. എന്തുകൊണ്ട്? ആ സഹോദരന്റെ മനസ്സിൽ എത്ര വലിയ ആത്മാർത്ഥത വേണം തന്നെ കച്ചവടം ഉറപ്പിക്കുന്നവരോട് അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നാലെ അഞ്ചു നേരം നിസ്കരിക്കാനുള്ള അനുമതി എനിക്ക് തരണം എന്ന് പറയണമെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അള്ളാഹുവിന്റെ റസൂൽ ആ കുഞ്ഞിന്റെ തഖ്വയെ കുറിച്ച്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം ഇതാണ്. തഖ്വ, ആ തഖ്വ കൊണ്ട് മാത്രമാണ് ജനങ്ങൾക്ക് ബഹുമാനമുള്ളത്. എല്ലാ ആദമിന്റെ മക്കൾ, എല്ലാം ഹവ്വയുടെ മക്കൾ, കുല്ലുക്കും ലിയാദം വ ആദമു മിൻ തുറാബ്. സദഖ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങളൊക്കെ ആദം നബിയിലേക്കാ ചെന്നുമുട്ടുന്നത്. വ ആദമു മിൻ തുറാബ്, ആദമാണെങ്കിലോ മണ്ണിൽ നിന്നാണ് ആദമിനെ ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങളൊക്കെ മണ്ണു തന്നെയാണ്. സാധാരണ ചില സാധനങ്ങൾ കാണുമ്പോൾ ഇത് സ്വർണത്തിന്റെ ആഭരണമാണ്, ഇത് വെള്ളിയുടെ ആഭരണമാണ്, ഇത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. അതിനനുസരിച്ച് ആ സാധനത്തിന് മഹത്വം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അങ്ങനെയൊന്നും പറയാനില്ല. ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്നാ സൃഷ്ടിച്ചത്. നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണെങ്കിൽ നിങ്ങളൊക്കെ ചെന്ന് മടങ്ങുന്നതും ഇനി മണ്ണിലേക്ക് തന്നെ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊന്നും പറയാനില്ല, അതിന്റെ പേരിൽ നിങ്ങൾക്കിവിടെ ഗമ കാണിക്കാൻ ഒന്നുമില്ല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ ഗമ നടിച്ച്, വിവേചനം കാണിച്ച് നടക്കുന്ന സവർണ മേധാവികളുടെ അന്ത്യം, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സവർണ മനസ്ഥിതിയോടെ നടന്ന ആളുകളുടെ അന്ത്യം എന്തായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻ, ഇന്നന്നാസ യുഹ്ശറൂന യൗമൽ ഖിയാമ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് ജനങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടും. ഖിയാമത്ത് നാളിൽ മഹ്ശറാ ലോകത്തെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. പിന്നെ അവരെ ഹിസാബിന് വേണ്ടി നിർത്തപ്പെടുന്നു. പടച്ചതമ്പുരാൻ മഹ്ശറിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഹിസാബിന് വേണ്ടി നിർത്തുന്നു. എന്നിട്ട് അവിടെ അല്ലാഹു പറയുന്നു, സുമ്മയഖൂലുല്ലാഹു ലഹും. വല്ലാതെ മനസ്സിലേക്ക് തറച്ചു കയറുന്ന ഒരു പദപ്രയോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മഹ്ശറയിൽ എല്ലാവരും ഇങ്ങനെ നിർത്തിയിട്ട് അല്ലാഹു പറയും, ത്വാലമാ കുന്തും തുകല്ലിമൂൻ വ അന സാകിത്. കുറെ നാളായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ ആയിരുന്നു അല്ലേ ദുനിയാവിലെ, അതൊന്നും മിണ്ടുന്നില്ലല്ലോ, അതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. വാനസാക്കി, ഞാൻ മിണ്ടാതിരിക്കായിരുന്നു. നിങ്ങൾ എത്രത്തോളം പറയും, എന്തൊക്കെയാ പറയണത് നോക്കിയിട്ട് ഞാൻ മിണ്ടാതിരിക്കായിരുന്നു. നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. മിണ്ടല്ല എന്ന് പറഞ്ഞാൽ അതെന്നെ പറയും. മിണ്ടണം എന്ന് പറഞ്ഞതും മിണ്ടരുത് എന്ന് പറഞ്ഞതും ഒക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ കുറെ നാളായിട്ട് ത്വാലമാ അന്തും തുകല്ലിമൂൻ, എത്രയോ കാലമായി നിങ്ങൾ കുന്തും തുകല്ലിമൂൻ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വനസാക്കിത്തുൻ, അന്ന് ഞാനൊക്കെ കേട്ടു മിണ്ടാതിരിക്കായിരുന്നു. അതുകൊണ്ട് പറയാനുള്ളത് ഫസ്കുത്തുല്യവുമ, നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ പറഞ്ഞാട്ടെ. അള്ളാഹു തആല പറയാ,
ഇന്ന് നിങ്ങളൊക്കെ മിണ്ടാതിരിക്കണം, മൗനം ദീക്ഷിക്കണം. ഹത്താ അതകല്ലം, ഞാൻ സംസാരിക്കട്ടെ, അത് കേട്ടോളൂ. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് എന്താ? ഇന്നീ റഫഅതു നസബീ, ഞാൻ എന്റെ തറവാടിനെ ഉയർത്തി. എന്ന് പറഞ്ഞാൽ തഖ്‌വയാണ് ഏറ്റവും വലിയ ബഹുമാനത്തിന്റെ മാനദണ്ഡം എന്ന് ഞാൻ പറഞ്ഞു. ഞാനുമായുള്ള ബന്ധം ആരാണോ ഊട്ടിയുറപ്പിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കുടുംബ ബന്ധം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അബൈത്തുമില്ല അൻസാബക്കും, നിങ്ങൾ അതിനെ വിസമ്മതിച്ചു. അല്ല, നിങ്ങളുടെ അല്ലറ ചില്ലറ തറവാടുകളാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞ് തറവാട് മഹിമ കാണിച്ചു നിങ്ങൾ. ഞാൻ പറഞ്ഞു, മക്കളെ, അതല്ല, ഞാനുമായുള്ള ബന്ധമാണ് കേട്ടോ, അതിനാണ് ഏറ്റവും ഉയർച്ചയുള്ളതെന്ന് പറഞ്ഞു. നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായില്ല. തുൽതുലക്കും, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു, ഇന്ന അക്രമക്കും ഇന്ദി അത്കാക്കും, എന്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും മാന്യതയുള്ളവൻ, അത്കാക്കും നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ് എന്റെ അടുത്ത് ഏറ്റവും മാന്യത അർഹിക്കുന്നത്, പരിഗണന അർഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് വിസമ്മതിച്ചു. ആ യാഥാർത്ഥ്യം നിങ്ങൾ സമ്മതിച്ചില്ല. തഖ്വയുള്ളവർക്കാണ്, തഖ്വയുള്ളവർക്കാണ് അംഗീകാരം എന്ന് പറഞ്ഞപ്പോ നിങ്ങളത് സമ്മതിച്ചില്ല. അല്ല, എത്ര വലിയ തഖ്വയുണ്ടെങ്കിലും ശരി, ഇൽമുണ്ടെങ്കിലും ശരി, മുതലാളിയായ ഞാൻ പറഞ്ഞത് കേട്ടോളെന്ന് മുതലാളിക്ക് തോന്നി, അവർണൻ ഞാൻ പറഞ്ഞത് കേട്ടോളണമെന്ന് സവർണന് തോന്നി. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ച നിഅമത്തിൽ അഹങ്കരിക്കുകയാണ് ചെയ്തത്. ലാ, നിങ്ങൾ പറഞ്ഞു സമ്മതിക്കില്ല, സമ്മതിക്കില്ല, നിന്റെ അടുത്ത് തഖ്വയുള്ളവരാണ് അക്രം എന്ന് ഞങ്ങൾ സമ്മതിക്കില്ല. ബൽ ഫുലാൻ ഇബ്നു ഫുലാൻ വഫുലാൻ ഇബ്നു ഫുലാൻ, അതൊന്നുമല്ല, അവർക്കൊന്നുമല്ല ക്രെഡിറ്റ് തഖ്വയുള്ളവർക്കല്ല. ബൽ ഫുലാൻ ഇബ്നു ഫുലാൻ, മന്ത്രിക്ക് തന്നെയാണ് ക്രെഡിറ്റ്, രാജാവിന് തന്നെയാണ് ക്രെഡിറ്റ്, വാർഡ് മെമ്പർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർക്ക് തന്നെയാണ് ക്രെഡിറ്റ്, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് തന്നെയാണ്. നിങ്ങൾ കുറെ മാനദണ്ഡങ്ങൾ കണ്ടിരുന്നു, അതിനൊക്കെയാണ്, അല്ലെങ്കിൽ ഭൗതിക വിവരമുള്ളവന് മാത്രമാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ വെച്ചിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ, ഇതാ ഇന്ന് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ നസബ് ഞാൻ ഇതാ താഴ്ത്തിയിരിക്കുകയാണ്, നിങ്ങളുടെ നസബ് ഞാൻ താഴ്ത്തിയിരിക്കുന്നു. നിങ്ങൾ എന്റെ ബന്ധത്തെ താഴ്ത്തുകയും നിങ്ങളുടെ ബന്ധങ്ങളെ ഉയർത്തുകയും ചെയ്തതുകൊണ്ട് ഇന്ന് എന്റെ നസബ് ഞാൻ ഉയർത്തുകയും നിങ്ങളുടേത് ഞാൻ താഴ്ത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരിക്കലും അഹങ്കരിക്കാൻ നിൽക്കണ്ട. എന്തോ കുറച്ച് കയ്യിലുണ്ടെന്ന് കരുതി ഒരു കുട്ടിയും അഹങ്കരിക്കാൻ നിൽക്കേണ്ടതില്ല. പൊങ്ങച്ചം നടിക്കുന്നതില് മുതലിന്റെ കാര്യമല്ലല്ലോ അള്ളാഹു പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കുടുംബ മഹിമയിൽ ഉള്ള പൊങ്ങച്ചത്തെ കുറിച്ചാണ്. യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഉബം വഖബായില ലിതആറഫു, വിവിധ കുടുംബങ്ങളും ഗോത്രങ്ങളുമായി എന്നതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലടിക്കരുത്. അത് നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടാവാൻ വേണ്ടി ചെയ്തതാണ്. എല്ലാവരും ഒരുപോലെയാണെങ്കിൽ നടക്കില്ല അല്ലേ. വജഅൽനാകും ശുഉബം വഖബായില ലിതആറഫു എന്ന് പറഞ്ഞത് എത്ര ശരിയാ. അല്ലാഹു തആല എല്ലാവരെയും ഒരേ രൂപത്തിലായിരുന്നു സൃഷ്ടിച്ചിരുന്നതെങ്കിൽ വ്യത്യസ്ത അഡ്രസ്സുകളും കുടുംബങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത രൂപങ്ങളും ഒന്നും അല്ലാഹു നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ആരോ ഒരാൾ ചെയ്തത് കേസിന്റെ പേരിൽ രാജ്യത്തുള്ള മുഴുവൻ ആളും പിടിക്കപ്പെടുമായിരുന്നു അല്ലേ. ഒരു കമ്പനി ഇറക്കുന്ന വാഹനങ്ങൾ ഒരേ രൂപത്തിലുള്ളതാണ്. പിന്നെ തിരിച്ചറിയാൻ എന്താ ചെയ്യുന്നത്? നമ്പർ ഇടുക. അതുപോലെ നമ്പർ ഇടേണ്ടി വരും, നമ്പർ ഇടേണ്ടി വരും നമുക്കും തിരിച്ചറിയണമെങ്കിൽ. അപ്പൊ അതില്ല. നോക്ക് നിങ്ങൾ, ഒരു കമ്പനി ധാരാളം വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരേ തരത്തിലുള്ള വാഹനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാരണം എന്താ, വിവിധ മോഡലുകൾ ഇങ്ങനെ ഇറക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കഴിയൂല, മനുഷ്യനെ കൊണ്ട് കഴിയാത്ത കാര്യമാണ്. എന്നാൽ അള്ളാഹു തആല അവൻ ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ നിങ്ങളെ അവൻ കൂട്ടിയോജിപ്പിച്ചെടുത്തു. ഒരാളും ഒരാളെ പോലെയുമല്ല. ഈ ഭൂമിയിൽ ആരെങ്കിലും ഒരാളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ മറ്റൊരാളെ രൂപത്തിലും? ഒരിക്കലുമില്ല. ഒരാളുടെ രൂപത്തിൽ മറ്റൊരാളുമില്ല. ഇത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്. ഇരട്ട കുഞ്ഞുങ്ങൾ ചിലപ്പോൾ രണ്ട് മുഖമായിട്ട് ഒരേ രൂപത്തിൽ നമുക്ക് തോന്നിയേക്കാം. അത് അടുത്തു വെച്ചാൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അമ്പരുണ്ടാവും. അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ച ഏതോ ഒരു രൂപത്തിൽ അവൻ നിന്നെ കൂട്ടിയോജിപ്പിച്ചു. ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് രൂപങ്ങൾ അള്ളാഹു നൽകിയത് വലിയ ഒരു അനുഗ്രഹമാണ്.
നമ്പർ ഇടേണ്ട ആവശ്യമില്ല തിരിച്ചറിയാൻ. എന്നാൽ അത് തന്നെ വിവിധ കുടുംബങ്ങളും അഡ്രസ്സുകളും ആകാഞ്ഞാൽ വീണ്ടും അത് പ്രതിസന്ധിയാവും. പേര് വെക്കുമ്പോഴും ഒരേ പേരുകൾ ധാരാളം ആളുകൾക്ക് വരുന്നതുകൊണ്ട് ഇനീഷ്യലിലും മറ്റുമൊക്കെ തിരിച്ചറിയാൻ വേണ്ടി കുടുംബങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആക്കി. ഇത് നിങ്ങൾക്ക് അഹങ്കരിക്കാനുള്ളതല്ല എന്ന് പടച്ച റബ്ബ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇവിടെ എന്തുകൊണ്ട് ഈ കുടുംബ മഹിമ മാത്രം പറഞ്ഞു? അത് മാത്രമല്ലല്ലോ, സമ്പത്ത് കൊണ്ടും മനുഷ്യൻ പൊങ്ങച്ചം കാണിക്കാറുണ്ടല്ലോ, ആരോഗ്യം കൊണ്ട് പൊങ്ങച്ചം കാണിക്കാറുണ്ടല്ലോ അല്ലേ. മസിൽ കാണിച്ചു പേടിപ്പിക്കും ചില ചിലർ, അധികാരം കാണിച്ചു ഞെട്ടിക്കും ചിലർ, സമ്പത്ത് കാണിച്ചു ഞെട്ടിക്കും. ഇങ്ങനെ പലരുമുണ്ട്. അവരെ കുറിച്ചല്ലല്ലോ ഈ ആയത്തിൽ അല്ലാഹു പ്രധാനമായി പറഞ്ഞത്. കുടുംബ മഹിമയുടെ പേരിൽ നിങ്ങൾ വിവേചനം കാണിക്കരുതെന്നല്ലേ. എന്തുകൊണ്ട്? മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി റഹ്മത്തുള്ളാഹി അലൈ പറയുന്നു, കുറച്ചെങ്കിലും നിലനിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ അതേ ഉള്ളൂ, അതിന്റെ പേരിൽ തന്നെ പാടില്ലെന്ന് പറയുമ്പോ തീർത്തും നൈമിഷികമായ സമ്പത്തിന്റെയും ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും എന്ന പേരില് നിങ്ങൾ മറ്റുള്ളവരെ കൊച്ചാക്കാൻ പാടില്ല. ശരിയല്ലേ? തറവാട് മഹിമ എന്ന് കുറച്ചെങ്കിലും നിലനിൽക്കുന്നതാ, നേരെ മറിച്ച് ഒരു മുതലാളി ഒരു സാധുവിനെ കളിയാക്കിയിട്ട് ചിലപ്പോൾ കൂടുതൽ നീണ്ടു നിൽക്കില്ല. കാരണം എന്താ? ഇന്നലെ നിന്റെ വീട്ടിൽ വീടി തരച്ചിരുന്ന ആളാണ് ഇന്ന് നിന്റെ ആസ്തി മുഴുവൻ വാങ്ങാൻ, നിന്റെ ആസ്തി മുഴുവൻ വാങ്ങാൻ അയാൾക്ക് ഏതോ ഒരു ഭാഗത്തുള്ള സമ്പത്ത് വിറ്റാൽ മതിയാവും, പെട്ടെന്ന് അങ്ങോട്ട് മുതലാളിയാവും. ഇന്ന് അവന്റെ ഒത്താശക്കാരനായി വേലക്കാരനായി ഇവൻ മാറേണ്ട ഗതികേട്. എന്നാലും മനുഷ്യൻ അഹങ്കാരറ്റ വിടൂല്ല. പുതിയ മുതലാളിമാരും പഴയ മുതലാളിമാരും നമ്മൾ സാധാരണ കാണുന്ന ചില പെട്ടെന്ന് അങ്ങോട്ട് ഉയരുന്നവരാ പുതിയ മുതലാളിമാർ. അവരെ കുറിച്ച് ഇപ്പൊ എത്രയോ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മോന് പത്ര അഹങ്കരിക്കാനൊന്നുമില്ല, എന്ത് മോൻ അള്ളാന്റെ ദുനിയാവ് മുഴുവൻ ഉണ്ട് ഇപ്പോ. എന്നാലും ഇയാള് അഹങ്കാരം വിടുന്നില്ല. ഇയാള് പറയാ, അങ്ങനെയൊന്നും മേലോട്ടെടുക്കാൻ മാത്രല്ല, നമ്മളെ പേരേന്ന് നമ്മളെ കഞ്ഞു പിടിച്ച് വളർന്നതാ, ആ ഒരു ഓർമ്മപ്പല്ല. നമ്മളെ വീട്ടിൽ വീടി തിരക്കാൻ വന്നിരുന്ന ആളാണ്, അള്ളാഹു താല ഉയർത്തുന്നു. അപ്പൊ മൊതലിന്റെ പേരിൽ അഹങ്കരിച്ചാൽ അത് തീരെ നിലനിൽക്കില്ല. ഇന്ന് അഹങ്കരിച്ചാൽ നാളെ തിരിച്ച് ഇങ്ങോട്ടതിന് മറുപടി വരും, നാളെ തിരിച്ചു തന്നെ മറുപടി വരും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന് മസിൽ കാണിച്ച് പേടിപ്പിക്കുന്നവൻ നാളെ നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കാൻ കഴിയില്ല, കുഴഞ്ഞു പോയിട്ടുണ്ടാകും, തളർന്നു പോയിട്ടുണ്ടാവും, അതിനൊന്നും നിലനിൽപ്പില്ല. എന്നാൽ കുറേയൊക്കെ നിലനിൽപ്പുള്ള സൗന്ദര്യം, അതിനുമുണ്ടൊരു പ്രായം, അത് കഴിഞ്ഞാൽ അതും അസ്തമിക്കും. എന്നാൽ ചിന്തിക്കുക, തീരെ നഷ്ടപ്പെടാത്ത ഭൂമി ലോകത്ത് നിലനിൽക്കുന്ന പൊങ്ങച്ചത്തിന്റെ ഒരേ ഒരു കാരണമുണ്ടെങ്കിൽ അതേതാണ്? കുടുംബമഹിമയാണ്. ഒരു തറവാട്ടിൽ ജനിക്കുക എന്നത് അതില്ലാത്ത ഒരാൾക്ക് പിന്നെ അത് ഉണ്ടാക്കാൻ കഴിയില്ല. വലിയൊരു തറവാട്ടിൽ എനിക്ക് ജനിക്കണമെന്ന് കരുതിയാൽ കുടുംബമഹിമ പിന്നെ ഉണ്ടാക്കാൻ കഴിയില്ല, അതവർ നിലനിൽക്കും. അതുകൊണ്ടാണ് പഴയ ഹാജിമാര് അടങ്ങാത്തത്, പഴയ മുതലാളിമാർ കീഴ്പ്പെടാത്തത്. അവരോട് പറയുന്നു, പറ്റില്ല, നിങ്ങൾ അത്തരം അഹങ്കാരങ്ങൾ പാടില്ല. പുതിയ മുതലാളിമാരോട് ഞാൻ പറയുന്നു, അഹങ്കാരം വളരെ കൂടുതലാണ്. പഴയ തറവാട്ടുകാർക്കും മുതലാളിമാർക്കും ഒക്കെ കുറച്ചെങ്കിലും മനുഷ്യത്വം നിലനിൽക്കാറുണ്ട്. പുതിയ മുതലാളിമാര് ഇന്നിന്നരെ പണം കണ്ടവർ പടച്ചവനെ മറക്കാറുണ്ട്. അവരുടെ വീട്ടിൽ മുഴുവൻ അനിസ്ലാമികങ്ങളുടെയും കൂത്തരങ്ങുകൾ തീർക്കും. മാത്രമല്ല, നിങ്ങളെ വീട്ടിലുള്ള ഭാര്യമാരും കുഞ്ഞുങ്ങളുമൊക്കെ അവർക്കൊരു ദീനീ ചുറ്റുപാടിൽ ജീവിക്കണമെന്ന് നിങ്ങൾക്കുണ്ടാവില്ല. പെട്ടെന്ന് സമ്പത്ത് കൂടിയവരുടെ മുഴുവൻ അവസ്ഥയും പടച്ചവനെ മറക്കുന്ന അവസ്ഥയാണ്. വേണ്ട കേട്ടോ, ഇനി എന്നെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് തോന്നും. വെറുതെയാണ് മോനെ, അടുത്ത കൊല്ലം കുത്തുപാള എടുത്ത് നടക്കേണ്ടി വന്നേക്കാം, മറ്റൊരുത്തന്റെ മുമ്പിൽ ചെന്ന് യാചിച്ചു നിൽക്കേണ്ടി വന്നേക്കാം. അള്ളാഹു നമ്മയൊക്കെ ദാരിദ്ര്യത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. പടച്ചോനെ, സാധുക്കളായ ഞങ്ങൾക്ക് നീ ദാരിദ്ര്യം വരുത്തരുതല്ലോ. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഞങ്ങൾ പഠിച്ചുപോയി, ചെറുപ്പത്തിൽ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടവരാണ്. പക്ഷേ ഇനി ആ ഒരവസ്ഥയിലേക്ക് തിരിച്ചുപോയാൽ ഓർക്കാൻ പോലും വയ്യ. പടച്ചവനെ, ഞങ്ങളുടെ ഈമാൻ തന്നെ തെറ്റിപ്പോയേക്കാം, നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അതുകൊണ്ടാണ് ഹബീബ് ദാരിദ്ര്യത്തെക്കുറിച്ച് പ്രത്യേകം ദുആ ചെയ്തത് കാണാം. ഹബീബ് എപ്പോഴും ഫഖറിനെ തൊട്ട് പ്രാർത്ഥിച്ചിരുന്നു, എന്നാ മിസ്കീനായി ജീവിപ്പിക്കണമെന്ന് ദുആയും ചെയ്തിരുന്നു. പിടുത്തം വിട്ട മുതലാളിയാകുമ്പോ പലപ്പോഴും അഹങ്കാരം തലക്കു പിടിക്കും. കല്ലാ ഇന്നൽ ഇൻസാന ലയതുഗാ അർറാഹു സ്തഗ്നാ,
കല്ല വേണ്ടട്ടോ. ഇന്നൽ ഇൻസാനലയത്തുക, തീർച്ചയായിട്ടും മനുഷ്യൻ പിഴച്ചു പോകുന്നത്, ദുർമാർഗിയാകുന്നത് അൻറ ആഹുസ്തകന, തന്നെ കുറിച്ച് സ്വയം പര്യപ്തനാണെന്ന് തോന്നുമ്പോഴാണ്. ഞാൻ എല്ലാത്തിനും മതിയെന്ന് എന്നെ പറ്റി എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, സമ്പത്തുകൊണ്ടുണ്ട്, ആൾബലമുണ്ട്, സാമ്പത്തിക ബലമുണ്ട്, സ്വാധീനമുണ്ട്, ഇനി ഏത് പോക്കിരിയാണടാ അവിടെ ഉള്ളത് എന്നെ ചോദ്യം ചെയ്യാൻ, ഏത് തമ്പുരാനാ ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, അവൻ അഹങ്കാരിയായി മാറുന്നുണ്ടെങ്കിൽ, വേണ്ട ചെറുപ്പക്കാരെ, ഞാൻ പ്രത്യേകം ഉണർത്തുന്നു, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ കളിക്കാൻ പാടില്ല. മുതലിന്റെ പേരിൽ അഹങ്കരിക്കാൻ തീരെ ന്യായമില്ല. അതുകൊണ്ട് ആ കുറച്ചെങ്കിലും കുടുംബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അഹങ്കരിക്കരുത് എന്ന് പറയാൻ കാരണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമാക്കുന്നത് കാണാം. കുറച്ചെങ്കിലും ഉയർന്ന സംഭവമുണ്ടെങ്കിൽ അത് മാത്രമാണ്. കാരണം ഫക്കീറിന് പെട്ടെന്ന് മുതൽ കിട്ടിയേക്കാം, സൗന്ദര്യവും ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ നീങ്ങിപ്പോകാതെ കുറച്ചെങ്കിലും നിലനിൽക്കുന്നത് കുടുംബമഹിമയാണ്, തറവാട് മഹിമയാണ്. അതുകൊണ്ട് തന്നെ അഹങ്കരിക്കാൻ പാടില്ലെങ്കിൽ മറ്റുള്ളത് കൊണ്ട് പൊങ്ങച്ചം പാടില്ല എന്നെന്തായാലും വരും. ഇനി ഇവിടെ ഒരു ചെറിയ സംശയം വരുന്നത്, സയ്യിദ് കുടുംബത്തിലുള്ളവർക്ക് മഹിമയില്ലേ എന്നാണ്, അവർക്ക് വലിയ പ്രാധാന്യമില്ലേ എന്നതാണ്. ബഹുമാനപ്പെട്ട തങ്ങന്മാർ, നമ്മൾ എപ്പോഴും അവരെ ആദരിക്കുന്നു, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടികളാണെന്ന് കരുതി. അതേ കുടുംബ മഹിമയല്ല, തഖ്വയാണ് കറാമത്തിന്റെ മാനദണ്ഡം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ആ സയ്യിദ് കുടുംബം എന്ന നിലക്ക് അയാൾക്ക് വലിയ ബഹുമാനമുണ്ട്, ആദരവുണ്ട്, പരിഗണന അർഹിക്കുന്നുണ്ട്. ശരിക്കു ചിന്തിക്കണം, അത് വലിയ കാര്യം തന്നെയാണ്, ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. എന്നാൽ സയ്യിദ് കുടുംബത്തിൽപ്പെട്ടയാളാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൊച്ചാക്കാൻ പാടില്ല, തങ്ങളാണെന്ന് കരുതി വേറെയുള്ളവരെ കൊച്ചാക്കാൻ പാടില്ല. അതേസമയം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതുകൊണ്ട് ഹബീബിന്റെ പേരമക്കൾ എന്ന നിലക്ക് നാം അവരെ ബഹുമാനിക്കണം. അല്ലാഹ അല്ലാഹ ഫീ അഹ്ലി ബൈതീ, എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പടച്ചറപ്പിനെ പേടിക്കണേ, അവരോട് നിങ്ങൾ അനാദരവ് കാണിക്കാൻ പാടില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഹ്ലു ബൈത്തിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അഹ്ലു ബൈത്തി കസഫീനതി നൂഹിൻ അലൈഹി സലാം, അഹ്ലു ബൈത്ത് എന്റെ കുടുംബ പരമ്പര നൂഹ് നബി അലൈഹി സലാമിന്റെ കപ്പൽ പോലെയാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? നൂഹ് നബി അലൈഹി സലാമിന്റെ കപ്പൽ ലോകത്ത് മുഴുവനും പ്രളയം കയറി, വെള്ളപ്പൊക്കമാണ്. നൂഹ് നബി അലൈഹി സ്ലാമിന്റെ കപ്പൽ അപ്പോൾ ഒരു സംരക്ഷണ മാർഗമാണ്, ഒരു സുരക്ഷാ മാർഗമാണ്. ആരാണോ കപ്പലിൽ കയറിയത് അവൻ രക്ഷപ്പെട്ടു, അല്ലാത്തവൻ മുഴുവനും മുങ്ങിച്ചാവും. എന്നതുപോലെ എന്റെ കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്നവർ, തങ്ങന്മാരുടെ കൂടെ നിൽക്കുന്നവർ, സയ്യിദുമാർ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർ, അവരൊരിക്കലും പരാജയപ്പെടില്ല. തങ്ങന്മാരുടെ കൂടെ ഒട്ടി നിന്നവർ പരാജയപ്പെടില്ല, അല്ലാത്തവർക്ക് ശക്തമായ പരാജയമായിരിക്കും വരിക എന്ന സൂചനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ നൽകിയത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം, ഇത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നാം അവരെ ആദരിക്കണം. പക്ഷേ ഒരിക്കലും സ്വന്തം, ഞാനൊരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ടയാളാണെന്ന നിലക്ക് അയാൾക്ക് സ്വന്തം, അങ്ങനെ ഒരു തോന്നലും അങ്ങനെ ഒരു മതിപ്പും സ്വന്തത്തെക്കുറിച്ചുണ്ടാവാൻ പാടില്ല. അതാലോചിക്കണം. തഖ്വയില്ലാതെ വെറും കുടുംബ മഹിമ കൊണ്ട് മാത്രമാകില്ല. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സമിഉതു അന്ന ബഅദ ശുറഫാഇ ഫീ ബിലാദി ഖുറാസാൻ, ഖുറാസാൻ നാട്ടിൽ ഒരു വലിയ സയ്യിദ്, كان في النسب اقرب الناس الى علي رضي الله عنه علي رضي الله عنه ബിലെ കടുത്ത കുടുംബക്കാരനായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടയാളാണ്, ചുരുക്കത്തിൽ അഹ്ലു ബൈത്തിൽപ്പെട്ടയാളാണ് എന്നർത്ഥം. അഹ്ലു ബൈത്തിൽപ്പെട്ട ഈ ഖുറാസാൻ നാട്ടിലെ പ്രധാനപ്പെട്ട ഈ തങ്ങൾ എന്തു ചെയ്യാനാണ്? വലിയ ഭാഗ്യക്കേട് എന്ന് പറയാം. ഗൈറ അന്നഹു കാന ഫാസിഖാ, സംഗതി തങ്ങളാണ്, പക്ഷേ വേണ്ടാത്തരം മുഴുവൻ ഇയാൾ ചെയ്യും. എല്ലാ കമ്മാടി തങ്ങളുടെയും മുമ്പിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്നപ്പോൾ അറിവുകൊണ്ടും അമലുകൊണ്ടും തഖ്വ കൊണ്ടുമൊക്കെ മുന്നേറുന്ന നീഗ്രോ വർഗക്കാരനായ ഒരാളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു.
അയാൾ ഇൽമിലും തഖ്വയിലും അമലിലും ഒക്കെ മുന്നേറി അയാൾ വലിയ മഹാനായി തീർന്നു. അപ്പോൾ ജനങ്ങളൊക്കെ ഈ തങ്ങളെ വിട്ട് സംഗതി സയ്യിദ് കുടുംബത്തിൽ ഒരാൾ ഇവിടെയുണ്ട്, പക്ഷേ എല്ലാ തോന്നിവാസങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് അയാളെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ നല്ല ആലിമിന്റെ കൂടെ നിൽക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന് വലിയൊരു പണ്ഡിതനാണ്, എൽമ മാത്രമല്ല തഖ്വയുമുണ്ട്, നല്ല പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുമ്പോ അവരുടെ കൂടെ നിന്നപ്പോ അദ്ദേഹത്തെ കൊണ്ട് ബറക്കത്തെടുക്കാൻ പോകും. ഇങ്ങനെ പുറത്ത് തങ്ങളുണ്ട് പോകുന്നത് അങ്ങോട്ട് മൂലാരത്തേക്കാണ്. അങ്ങനെയാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഈ വലിയ പണ്ഡിതൻ, നീഗ്രോ വർഗക്കാരനായ കറുകറുന്നനെ കറുത്ത പണ്ഡിതൻ, അദ്ദേഹം പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെയുണ്ട്. അദ്ദേഹത്തിന് ഖാദിമീങ്ങളായിട്ട് കുറെ ആളുകൾ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെയുണ്ട്.